മാസം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് വിജയം. ആകെയുള്ള 25 സീറ്റിലും എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകുന്നത് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? നമുക്കറിയാം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വാർത്തകളിൽ നിറഞ്ഞത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. സിദ്ധാർത്ഥൻ്റെ മരണവുമൊക്കെയായി ബന്ധപ്പെട്ട് അവിടെയാണ് ഇപ്പോൾ എസ് എഫ് ഐ എതിരില്ലാതെ മുഴുവൻ സീറ്റിലും ജയിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു ഒരു ഘട്ടത്തിൽ എസ് എഫ് ഐ. പക്ഷേ ഈ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാത്ത വിധത്തിലാണ് എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്തെ ക്യാമ്പസ് യൂണിയനിലേക്കും ഒപ്പം തന്നെ ബിടെക് ഡയറി കോളേജ് യൂണിയനിലേക്കും എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് സൂക്ഷ്മപരിശോധന പൂർത്തിയായപ്പോഴാണ് ഈ വലിയ വിജയം എസ് എഫ് ഐക്ക് ഉണ്ടായിരിക്കുന്നത്. വെറ്റിനറി കോളേജിൽ 18 മേജർ സീറ്റ് അടക്കം 25 സീറ്റിലും ബിടെക്കിൽ 13 മേജർ സീറ്റ് അടക്കം 18 സീറ്റുകളിലും എസ് എഫ് ഐ മാത്രമാണ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്. യൂണിയൻ പ്രസിഡന്റായി സഹീർ അനസ്, ജനറൽ സെക്രട്ടറിയായി കെ എം ബിസ്മി, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായി സായൻ സുരേഷ്, കാതറിൻ, രേവതി, ഷാജി തുടങ്ങിയവരാണ് വിജയിച്ചിരിക്കുന്നത്. വിജയകുമാർ, എസ് ആകെയുള്ള 25 സീറ്റിലും എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെയാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.